ആറ്റിങ്ങൽ നാലുവരിപ്പാത നിർമ്മാണത്തിൽ ഗുരുതരമായ ക്രമക്കേടുണ്ടെന്നാരോപിച്ച BJP ആറ്റിങ്ങൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച പാത സമ്പൂർണ്ണ പരാജയമാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ഗതാഗത കുരുക്കിന് ഒരു ശമനവും ഉണ്ടായിട്ടില്ല. ഇതിന്റെ കാരണക്കാരായ ഉദ്യോഗസ്ഥരെയും റിവൈവ് കൺസ്ട്രക്ഷൻ കമ്പനിയെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് മേഖലാ അധ്യക്ഷൻ രാജേഷ് മാധവൻ പറഞ്ഞു. പ്രസ്തുത പരിപാടിയിൽ മേഖലാ ജനറൽ സെക്രട്ടറി ഗോപകുമാരൻ നായർ, ജില്ലാ കമ്മിറ്റി അംഗം ശിവൻപിള്ള, മേഖലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു, OBC മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ചന്ദ്രഹാസൻ, മേഖലാ സെക്രട്ടറി രാമൻകുട്ടി നായർ, യുവമോർച്ച ഭാരവാഹി ദേവൻ, കൊടുമൺ ബൂത്ത് പ്രസിഡന്റ് ദിവാകരൻ, മാമം ബൂത്ത് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ, അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ നടന്നൊരു വികസന ആഭാസമാണെന്ന് ഞാൻ പറയും. കാരണം ഒരു ശാസ്ത്രീയ പഠനം നടത്താതെ, ഒരു ടെക്നിക്കൽ സ്റ്റഡി നടത്താതെയാണ് ഇവിടുത്തെ റോഡ് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ റോഡ് വികസനം ആദ്യം 45 മീറ്റർ എന്നും പിന്നീട് 30 മീറ്റർ എന്നും അതിനുശേഷം 22 മീറ്റർ എന്നും ഏറ്റവും അവസാനം 16 മീറ്റർ എന്ന് പറഞ്ഞാണ് ഇവിടെ നടപ്പാക്കിയത്. എന്നാൽ ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും ഏരിയന്റെ ഇരുവശം അളന്നു നോക്കിയാൽ 16 മീറ്റർ പോയിട്ട് 8 മീറ്റർ പോലും ഉണ്ടാവാറില്ല. രണ്ട് വണ്ടികൾ തടഞ്ഞു പോയാൽ ഇവിടെ ട്രാഫിക് ജാമാണ്. ഒരു പ്രൈവറ്റ് ബസ്സോ ട്രാൻസ്പോർട്ട് ബസ്സോ നിർത്തി വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ ബ്ലോക്കാവും. കഴിഞ്ഞ ഓണത്തിന് അവസാനിക്കുമെന്ന് പറഞ്ഞ പണി അടുത്ത ഓണമായിരിക്കുന്നു. ഇതിന്റെ എല്ലാ തലത്തിലും അശാസ്ത്രീയമായ നിർമ്മിതിയാണ് നടന്നിരിക്കുന്നത്. ഈ റോഡിന്റെ സ്ലോപ്പ് വേണ്ടത് പരമാവധി സ്ലോപ്പ് കുറച്ചാണ് കൊടുത്തേക്കുന്നത്. എവിടെയാണോ വെള്ളം ഒലിച്ചു പോകേണ്ടത് അവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ പെഡസ്ട്രിയൻ ക്രോസിംഗുകളില്ല. ഇവിടെ പിക്കപ്പ് ഡ്രോപ്പ് ഓഫിനുള്ള സംവിധാനം ഇതിൽ ചെയ്തിട്ടില്ല പലയിടത്തും. അതേപോലെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം എവിടെയാണെന്ന് ഇതുവരെ ആരും തീരുമാനിച്ചിട്ടില്ല. ഒരു ടോപ്പിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി എവിടെ പോയി പാർക്ക് ചെയ്യും? ആ റോഡ് മുഴുവൻ ബ്ലോക്കാകുകയാണ്. അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ ഒരു ഭാഗം വെട്ടിക്കുഴിച്ച് ആയിരക്കണക്കിന് ലോഡ് മണ്ണ് വിളിച്ച് കൊണ്ടുപോയി. എന്തിനാണ് റോഡ് വെട്ടിക്കുഴിച്ചതെന്ന് ഇപ്പോഴും ആർക്കും ബോധ്യമില്ല. അതിനുശേഷം പരാതി വന്നപ്പോൾ അതിന്റെ മറുഭാഗം വെട്ടിക്കുഴിക്കുക ചെയ്തു. തൽഫലമായിട്ട് റോഡ് 2 ലെവലായി. അപ്പൊ ശരാശരി ഉയരത്തിൽ നിന്ന് നിർമ്മിച്ച ആ മീഡിയൻ വണ്ടികൾ പലപ്പോഴും തട്ടി ഇപ്പുറത്ത് വരുന്ന അവസ്ഥയായി. നമുക്ക് കാണാൻ സാധിക്കും പൂവമ്പാറ നിന്നും LMS വരുന്ന ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും മീഡിയന്റെ പൊക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കമ്പി നിർത്തിയിട്ട് കാണാൻ സാധിക്കും. അതേപോലെ പെഡസ്ട്രിയൻ ക്രോസിംഗ് എങ്ങും മാർക്ക് ചെയ്തിട്ടില്ല. പിന്നെ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ചന്തയായ ആറ്റിങ്ങൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴി തിരുവനന്തപുരത്ത് പോണ ആൾക്കാർക്ക് ഒരിക്കലും അവിടെ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് സ്കൂട്ടർ യാത്രക്കാരായാലും കാർ യാത്രക്കാരായാലും അവർ പോയി തിരിയേണ്ടത് LMS ജംഗ്ഷനിലാണ്. അത്തരത്തിൽ നിരവധി ക്രമക്കേടുകളാണ് ഈ പണിയിൽ ഉണ്ടായിട്ടുള്ളത്. ആറ്റിങ്ങൽ BJP യെ സംബന്ധിച്ച് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തും. അതുമാത്രമല്ല നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുകയാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ.